സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. എനിക്ക് പോലീസ് സംരക്ഷണം ഞാൻ ചോദിച്ചില്ല, എന്തിനാ നീ ഇത്? ചുമ്മാ ബാലവും വിളിച്ച ഉടനെ പോലീസിൻ്റെ പുറകെ നടക്കാൻ വരെ പടിയൊന്നുമില്ലേ? പിന്നെ ഇതൊക്കെ അന്വേഷിക്കണം, ഗുണ്ടാളാണല്ലേ. അതുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഡി ജി പിക്ക് കൊടുത്തു, ഡി ജി പിക്ക് പരാതി കൊടുത്തു. ഒരു അരമണിക്കൂറിനകം നമ്മുടെ ഐ ടി സെല്ലിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നു, എൻ്റെ ഫോം മേടിച്ചുകൊണ്ട് പോയി. അവരതിൽ നിന്ന് ഈയിടെ മെസ്സേജുകൾ വന്ന അതെല്ലാം ഇപ്പം എടുക്കാൻ പറ്റുമോ? അതെല്ലാം എടുത്തിട്ടുണ്ട് അവർ. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ആരോടും പറയാമോ? ഞാൻ മിണ്ടാൻ പോയില്ല. പക്ഷേ മിനിയാന്നിപ്പം ഈ മറ്റേ എറണാകുളം കേസ് എൻ്റെ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. അവിടെ നിന്ന് അയാൾ തന്നെയാണ് വിളിച്ചത്. ഞാൻ വിചാരിച്ച ഇത് വേറെ ആരെങ്കിലും ചുമ്മാ നമ്മളെ ഒന്ന് നമ്പർ ഇടുന്നതായിരുന്നു എൻ്റെ മനസ്സിലിരുന്ന്. ഇപ്പോഴാ മനസ്സിലായി, അയാൾ തന്നെയാണ്. അന്നേരെ പിന്നെ ഈ പോകുമ്പോഴേ വന്നപ്പോൾ ഞാൻ എം എൽ എ കൊടിച്ചില്ല. ആദ്യം ആദ്യത്തെ ഫോൺ എൻ്റെ കിട്ടുമ്പോൾ ഒരു രണ്ട് മാസമായിരുന്നു. അല്ല, ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് മാത്രമല്ല ഹിന്ദിയുണ്ട്. ഇംഗ്ലീഷ് ഹിന്ദിയും ചേർന്ന സംസാരമാണ്. ഏ നോൺസെൻസും റാസ്കലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഞാൻ എന്താ ശ്രുതിയല്ല അവന്, അവനെ കേട്ട് ഇട്ട കിട്ടാട്ട് ഞാൻ കാണിച്ചു തരാം അവന്. ഇത്തിരി അങ്ങനെ ഒന്നും പേടിക്കാൻ എനിക്ക് ദൗര്യമില്ല, ക്ഷമിക്കണം. ഏ അതോ എന്നെ അധോലോകം, അവൻ അധോലോകം കൊണ്ട് വരുമ്പോൾ നല്ല നല്ല പിടപറിച്ചു കൊടുത്താൽ പോക്കോളും, നല്ല കാപ്പി മുട്ടി വിടും നമ്മുടെ നാട്ടിൽ. ഈരാറ്റുപാടം, എനിക്കൊരു ഭയമില്ല, ഈരാറ്റുപാടം എൻ്റെ വീടിരിക്കുന്നത്. അവിടെ ഒരു അനക്കം ഉണ്ടായാലും 1000 പേര് മുസ്ലിങ്ങൾ മാത്രമാണ്, മനസ്സിലായോ? മിണ്ടും തന്നെ ഇപ്പോൾ കൂടും 1000 എണ്ണം. അവരെ 100-100 ഗുണ്ടകൾ വേണേൽ വന്നേരെ നോക്കാം, നേരിടാം. പറയാതെ വന്നേരെ നേരിടാം. പരിക്കാത്ത ഒരു ഫോൺ മതി, 1000 പേര് അവിടെ കൂടും, മനസ്സിലായോ? അതുകൊണ്ട് പേടിയൊന്നും സാധനമില്ല. അത് അങ്ങനെയൊക്കെ ചോദിച്ച് വിഷമിപ്പിക്കണ്ടെന്ന്, വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ കാര്യം നമുക്കില്ല. ഇനി കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ കേസിന് കിടക്കാറില്ലേ? എനിക്കതിന് നേരെയില്ല, മനസ്സിലായില്ലേ? അവരുടെ കേസുകൾ തെളിയിക്കാൻ നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ആകെ നമുക്കുള്ളത് മലയാളത്തിൽ ഈ +82444-ൽ നിന്ന് അയാൾ സംസാരിച്ചപ്പോൾ ഒരു പ്രാവശ്യം മലയാളത്തിൽ സംസാരിച്ചു. അപ്പോൾ അയാളുടെ ചോദ്യം മുഴുവൻ ഫ്രാങ്കോവാണ്. ഫ്രാങ്കോ മൊത്തം രക്ഷിക്കാൻ ഇറങ്ങാൻ തനിക്ക് എന്ത് കാര്യം? ഇതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ സെറ്റായിരിക്കണം കൊട്ടേഷൻ കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കും. ഇപ്പോൾ അതിൻ്റെ പേരിലല്ലേ അതും പറയാറ്? അല്ല, ഇപ്പോൾ കന്യാസ്ത്രീ പേരോട് ഇരിക്കേണ്ട കേട്ടാണ്, ഇതാണ് സത്യം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, പി സി ഓറി സത്യമേ പറയും. ഇവിടെ ട്രോളിറങ്ങിയില്ലല്ല അവൻ, തെണ്ടിയ മനസ്സിന് ട്രോള് നിങ്ങൾ കാഴ്ചയില്ലായിരുന്നു. ഞാൻ മറുപടി കൊടുത്തില്ലല്ലോ. ഇപ്പോൾ മറുപടി കിട്ടിയില്ല അവനൊക്കെ, അവൻ്റെ ട്രോളൊക്കെ തീർന്നില്ലേ ഇപ്പോൾ വലിയൊക്കെ? ഞാൻ സത്യമേ പറയുള്ളൂ, ട്രോളിറക്കിയതിനൊക്കെ മനസ്സിലോർത്ത് അവൻ്റെയൊക്കെ മനസ്സിൻ്റെ തെണ്ടിത്തര. അതുകൊണ്ടാണ് ഇത്രയും പറയുന്നു, ഇത്രയും പറയണ്ടേ? ചൂട് കടുപ്പിക്കണം. അത് വരായിരിക്കുന്നു, ആ സെറ്റായിരിക്കുമല്ലോ. മലയാളം പറഞ്ഞപ്പോൾ ആ നമ്പറിൽ തന്നെ മലയാളം പറഞ്ഞപ്പോൾ ആ നമ്പറിൽ അവനടുത്തുണ്ടല്ലോ, ശരിയല്ലേ? അതായിരിക്കും, ഉറപ്പല്ലേ? സംശയം എന്താ? അല്ല പിന്നെ മലയാളം എങ്ങനെ സംസാരിക്കും? എന്നാലും പ്യുവർ മലയാളം, അല്ല തപ്പിത്തപ്പിയുള്ള മലയാളം അല്ല, പ്യുവർ മലയാളം പറഞ്ഞു. Subscribe now and press the bell icon. Never miss an update.